പിന്നെ ഇപ്പച്ചും ഞാനും എങ്ങനെയുണ്ട് നിബുവ? അടിപൊളി. ഇവിടെ നോക്കി പറയൂ, ചിക്കനാ? പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ചമ്മന്തി ഇഷ്ടായിരുന്നു. പിന്നെ ഇതും ചമ്മന്തിയോ? പിന്നെ ഇതിന്റെ പേരെന്താ? ഇതിന്റെ അത് നമ്മളെ മരുത്തുമെന്ന് പറച്ചാട്ടോ. പിന്നെ കൂന്തളും ഇഷ്ടമല്ല ഞാൻ കൂട്ടി തിന്ന. നമ്മള് ഇതിനു മുന്നേ ചട്ടിച്ചോറ് കഴിച്ചിരിക്കണാ ഇല്ലല്ല. പറയുന്നി പോ, നമ്മള് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് അല്ലേ. എന്താ ചമ്മന്തി? ചമ്മന്തി ഇഷ്ടമാണ്, എരിവുണ്ട്. കുറച്ചും കൂടി കറി വയ്ക്കണ, കുറച്ച് കറി വെച്ചാലോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത് കേട്ടാ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കണേ അല്ലേ. നിബു ഏതോ വീഡിയോയിൽ കണ്ടിട്ട് കുറെ നാളായിട്ട് പറയാണ്. അപ്പൊ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോ സൺഡേ ആയതുകൊണ്ട് ഉണ്ടാക്കി. നിബു അങ്ങനെ തന്നെ അല്ലേ ചട്ടിച്ചോറ് ഉണ്ടാക്കുക? ഇങ്ങനെ തന്നെ അല്ലേ മോൻ വീഡിയോയിൽ കണ്ടത്? ഇങ്ങനെ തന്നെ ആണാ? ചോറ് കാണാതെ ചോറ് കാണാൻ പറ്റണില്ല. ചെറിയ ചട്ടി ആയതുകൊണ്ടല്ലേ. ഓംലെറ്റും ഉണ്ട് കേട്ടാ. എല്ലാം കുറേശ്ശെ വാങ്ങിയിട്ടുള്ളൂ അല്ലേ നിബുവ. ഞാനും നിബും കൂടി അതൊക്കെ വാങ്ങിക്കാൻ പോയതിട്ടാ. ചട്ടിക്ക് 120 രൂപ ആയിരിക്കും, ചിക്കൻ 50 രൂപയൊക്കെ വാങ്ങി. 50 രൂപയ്ക്ക് അല്ല, 100 രൂപയ്ക്ക്, 100 രൂപയ്ക്ക് ചിക്കൻ വാങ്ങി. ചിക്കൻ വാങ്ങുമ്പോൾ നിബില്ലല്ല, ചിക്കൻ വാങ്ങാൻ മറന്നിട്ട് പിന്നെയും പോയതാ. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല എരിവുണ്ട്. ഏതാ എരിവ്? ചമ്മന്തിയാ? മീൻകാരിയും ചമ്മന്തി. കടലിലെ സുൽത്താൻ കൂന്തള ഇവിടെ. നിബു അങ്ങനല്ലേ പറഞ്ഞ്? എന്താ കടലിലെ സുൽത്താൻ? കൂന്തള് നമ്മൾ എത്ര രൂപയൊക്കെ വാങ്ങി? 100 രൂപയൊക്കെ അല്ല, അല്ലല്ല 240 കിലോ, അരക്കിലോ ഞാൻ വാങ്ങി. അല്ല 1 കിലോ 240 നമ്മൾ അരക്കിലോ വാങ്ങി. അപ്പൊ എത്ര, അപ്പൊ എത്ര രൂപയൊക്കെ ഉണ്ട് നീ ഒന്ന് പറഞ്ഞേ. അതല്ല 1 കിലോ 240 രൂപയ, അപ്പൊ അരക്കിലോ വാങ്ങി, അതായത് പകുതി നമ്മൾ വാങ്ങി. അപ്പൊ എത്ര രൂപ? അത്രയൊന്നും ഞങ്ങക്ക് പഠിപ്പിച്ചിട്ട് കാര്യമൊന്നും, ഞങ്ങക്ക് 100 വരെ പഠിപ്പിച്ചോട്ടുള്ളൂ. 200 പകുതി 200 പകുതി 100. അപ്പൊ 240 രണ്ടും ഒന്നാണ്. 40 പകുതി എത്ര? 40
ട്വന്റി ആ അപ്പോ ഇരുന്നൂറിന്റെ പകുതി നൂറിനോട് ട്വന്റി കൂട്ടിയാല് ഗുഡ് ബോയ്. ഇപ്പൊ 120 rupees നമ്മള് കടലിലെ സുൽത്താൻ വാങ്ങിയത് ട്ടാ കൂന്തള്. ചട്ടി 120 rupees. അതാ നിബുവിന്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിക്കണം ചൂറുന്നാൻ വേണ്ടിട്ട്. മിക്സ് ചെയ്ത് കഴിക്കും മോനെ, മിക്സ് ചെയ്ത് കഴിക്ക. നിപ്പോ എനിക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, അവരോട് എന്താ പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. എല്ലാരോടും താങ്ക്സ് പറയും. എല്ലാരോടും താങ്ക്സ്. അടിപൊളി ചട്ടിച്ചോറ്. നിപു ജനിച്ചിട്ട് ആദ്യമായിട്ടാ നിപു ചട്ടിച്ചോറ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സാധനവും കുറേശ്ശെ വാങ്ങി. ഓംലെറ്റ് ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, ബീൻസ് ഉപ്പേരി ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ. കുറേ നിപുവാ കമൻറ്റിൽ കുറേ ആൾക്കാർ പറയണുണ്ട് നിപുവിൻ്റെ സംസാരം അടിപൊളിയാണ്. ഞങ്ങള് വീടിന്റെയും അടുക്കളന്റെയും വരാന്തയിൽ അല്ലേ, വരാന്തയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അമ്മോനെ മുഴുവൻ കഴിക്കണേ. എന്താണ് ഇപ്പോ അപ്പോ സ്റ്റോപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ പറഞ്ഞോ. ഇനി എന്തൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ചോദിക്കാം. ഇനി എന്തൊക്കെ വീഡിയോ ചെയ്യണം എല്ലാരോടും ചോദിക്കുന്നത്, എന്തൊക്കെ വീഡിയോ ചെയ്യണം എല്ലാരും കമന്റ് ചെയ്യണം എന്ന് പറയും. മോനെ എന്ത് വീഡിയോ ചെയ്യാനാണ് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയണം. അപ്പൊ ഓക്കേ പറയ. ഓക്കേ.